സ്റ്റേഷനിലെത്താൻ വൈകിയതിനെ തുടർന്ന് ട്രെയിൻ യാത്ര മുടങ്ങിയ യുവാവ് സ്റ്റേഷനിൽ വിളിച്ച് ബോംബ് ഭീഷണി മുഴക്കി. പഞ്ചാബ് സ്വദേശി ജയ്സിംഗ് റാത്തറാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിൽ ഇയാൾക്ക് കയറാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് ബോംബ് ഭീഷണി മുഴക്കിയത്. തൃശൂരിലെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചാണ് ട്രെയിനിൽ ബോംബുണ്ടെന്ന് ഇയാൾ പറഞ്ഞത്. മാർബിൾ വ്യാപാരിയായ ജയ്സിംഗ് കച്ചവട ആവശ്യത്തിനായാണ് എറണാകുളത്ത് എത്തിയത്. പുലർച്ചെയുള്ള രാജധാനി എക്സ്പ്രസിൽ പുറപ്പെടാനായിരുന്നു നീക്കം. എന്നാൽ ഇയാൾ എത്തിയപ്പോഴേക്കും ട്രെയിൻ സ്റ്റേഷൻ വിട്ടിരുന്നു. തുടർന്നായിരുന്നു തൃശൂരിലേക്ക് ബോംബ് ഭീഷണി അറിയിച്ചത്. ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയ്ക്കായി തൃശൂരിൽ ട്രെയിൻ പിടിച്ചിടുമെന്നായിരുന്നു ഇയാൾ കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ ട്രെയിൻ തൃശൂരും കടന്ന് ഷൊർണൂരെത്തിയാണ് നിർത്തി പരിശോധിച്ചത്. ഇതറിഞ്ഞ ജയ്സിംഗ് തൃശൂരിൽ നിന്ന് ഓട്ടോ പിടിച്ച് ഷൊർണൂരിലെത്തുകയായിരുന്നു. ബോംബ് സ്ക്വാഡ് പരിശോധന നടക്കുന്ന ട്രെയിനിലേക്ക് ഒരു പേടിയുമില്ലാതെ ജയ്സിംഗ് കയറുന്നത് കണ്ടാണ് പ്രതിയെക്കുറിച്ച് സംശയമുണ്ടായത്. പരിശോധിച്ചപ്പോൾ ടിക്കറ്റ് എടുത്തത് എറണാകുളത്ത് നിന്നുമാണെന്നും മനസ്സിലായി. എന്നാൽ എറണാകുളം മുതൽ ഷൊർണൂർ വരെ ഇയാൾ ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല താനും. എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോഴാണ് RPF ഇയാൾ തന്നെയാണ് പ്രതിയെന്ന കാര്യത്തിൽ സംശയം ബലപ്പെട്ടത്. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് താനാണ് ബോംബ് ഭീഷണി മുഴക്കിയതെന്ന് സമ്മതിച്ചത്. ഇയാളിൽ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ ഫോണും കണ്ടെത്തിയിരുന്നു. വ്യാജ ബോംബ് ഭീഷണി കാരണം 3 മണിക്കൂർ വൈകിയാണ് രാജധാനി എക്സ്പ്രസ് പുറപ്പെട്ടത്. മലയാളം ടെലിവിഷൻ, പാലക്കാട്. Celebrate the moments of colors. KMT Silks, Perindal Manna, Kottakkal.